നമസ്കാരം. മകൻ ബിനീഷ് കോടിയേരിയുടെ ആസ്തിക്ക് പുറമെ, ആസ്തി എന്ന് പറഞ്ഞാൽ 10-15 കൊല്ലമായി വലിയ ബിസിനസ്സുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അതുപോലെ കള്ളപ്പണ ഇടപാടുണ്ട്, അതിൽ അന്വേഷണം നടക്കുന്നു. അത്തരം ആരോപണങ്ങളുണ്ട്. മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പ്രതി, മയക്കുമരുന്നിലെ പ്രധാനപ്പെട്ട കച്ചവടക്കാരന്റെ വലങ്കയ്യാണ്. 5 കോടി രൂപയിലധികം, 6 കോടിയോളം രൂപയാണ് ഇയാൾക്ക് ബാങ്ക് അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തത്. അയാളുടെ ഡെബിറ്റ് കാർഡ് വീട്ടിൽ നിന്ന്, തിരുവനന്തപുരത്തെ കൊടിയേരി വീട്ടിൽ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തു. എന്നിട്ടും പറയുന്നത് എന്റെ കൈകൾ ശുദ്ധമാണ് എന്നാണ് പറയുന്നത്. ആര്? നമ്മുടെ കോടിയേരി ബാലകൃഷ്ണൻ. ആയിക്കോട്ടെ, അങ്ങയുടെ കൈകൾ ശുദ്ധമായി തന്നെ ഇരിക്കട്ടെ. പക്ഷേ മകൻ ഇത്തരം കാര്യങ്ങൾ കാണിക്കുമ്പോൾ ഒരച്ഛന് ഒരിക്കലും അതിൽ നിന്ന് പിന്മാറാനോ അതിൽ നിന്ന് ഉത്തരം നൽകാതെ മാറി നിൽക്കാനോ കഴിയും എന്ന് തോന്നുന്നില്ല. കാരണം ഇത്രയും വർഷമായി ഇത്രയും ഇടപാടുകൾ നടത്തിയിട്ടും കോടിയേരി ബാലകൃഷ്ണൻ എന്ന വ്യക്തി ഇതൊന്നും അറിഞ്ഞില്ല എന്ന് വിചാരിച്ചാൽ അത് ഇത്തിരി കഷ്ടം തന്നെയാണ്. അപ്പോൾ ആസ്തിയാണ് പ്രശ്നം. ആസ്തിയും പ്രശ്നമാണല്ലോ. കാരണം ഒരാൾക്ക് ഇപ്പോൾ എന്റെ ആസ്തി കണക്കാക്കുന്നു എങ്കിൽ എന്റെ വരുമാനവും മറ്റു കാര്യങ്ങളും കണക്കാക്കി എനിക്ക് പൈതൃകമായി കിട്ടിയ സ്വത്ത് വല്ലതുമുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ കണക്കാക്കി, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ബിസിനസ് നടത്തിയിട്ടുണ്ടോ, അതെങ്ങനെയാണ് മുമ്പോട്ട് പോയത്, അതൊക്കെ തന്നെ കണക്കാക്കിയാണല്ലോ ആസ്തി കണക്കാക്കുന്നത്. അപ്പോൾ 2006 കോടിയേരി ബാലകൃഷ്ണന്റെ ആസ്തി, ഇപ്പോഴത്തെ ആസ്തി, ബിനീഷ് കോടിയേരിയുടെ ആസ്തി ഒക്കെ ചുമ്മാ നമുക്കൊരു ആസ്തി പരിശോധന നടത്തിയാലോ? ഈ കോവിഡ് ടെസ്റ്റ് ഒക്കെ നടത്തുന്നത് പോലെ ആസ്തി ടെസ്റ്റ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ചില മാധ്യമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്, അതാണ് അതിന്റെ വിശദാംശങ്ങൾ. മകന്റെ പേരിൽ കോടികളുടെ കള്ളപ്പണ ഇടപാട് പുറത്തു വരുമ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ ആസ്തിയും ചർച്ചാ വിഷയമാകുന്നു. 2006 തലശ്ശേരി മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ ആകെ ആസ്തി, അതായത് റെക്കോർഡിക്കലായുള്ള ആസ്തി, 13.67 ലക്ഷം രൂപ മാത്രമാണ്. മക്കൾക്ക് പ്രത്യേക വരുമാനമില്ല. പിന്നീട് അങ്ങോട്ട് ബിനീഷിന് മാത്രം കോടികളുടെ വരുമാനം ഉണ്ടായതെങ്ങനെ എന്നാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് അന്വേഷിക്കുന്നത്. അതിപ്പോൾ ആർക്കായാലും തോന്നിപ്പോകില്ലേ? 2006 മക്കൾ വട്ടപ്പൂജ്യം, അതായത് ബിനോയ് കോടിയേരിയും ബിനീഷ് കോടിയേരിയും, അവർക്ക് ഒരു ആസ്തിയുമില്ല. ഈ ഇത്രയും കാലത്തിന്, 14 കൊല്ലത്തിനിടയിൽ ഇത്രയും കോടികളുടെ ആസ്തി ഈ മക്കൾക്ക് അല്ലെങ്കിൽ മകന് ഉണ്ടായത് എങ്ങനെ എന്നുള്ള കാര്യം അത്ഭുതമല്ലേ? തെരഞ്ഞെടുപ്പിൽ ആസ്തി വെളിപ്പെടുത്തുമ്പോൾ മക്കളുടെ പേരിൽ വരുമാനമോ ആസ്തിയോ ഇല്ല എന്നാണ് രേഖപ്പെടുത്തിയത്. കോടിയേരിയുടെ കൈവശം 1500 രൂപ, തലശ്ശേരി SBI മെയിൻ ബ്രാഞ്ചിൽ 31000 രൂപ, കൈരളിയുടെ മലയാളം കമ്മ്യൂണിക്കേഷനിൽ 5000 രൂപയുടെ ഷെയർ എന്നിവയും, 2003 മോഡൽ കാറുമടക്കം 49,283 രൂപ, ഭാര്യയുടെ കയ്യിൽ 20,000 രൂപയും, തിരുവനന്തപുരം കൈതമുക്ക SBI 66,000 രൂപ, മലയാളം കമ്മ്യൂണിക്കേഷനിൽ 1000 രൂപയുടെ ഷെയർ, 193,960 രൂപ വിലയുള്ള 120 ഗ്രാം സ്വർണം എന്നിവയാണ് കൈവശമുള്ളത് ഭാര്യയുടെ. സ്വത്തുവകയായി കോടിയേരിക്ക് 5.5 ലക്ഷം വില വരുന്ന ഭൂമിയും 92.5 സെന്റും 3 ലക്ഷം വില വരുന്ന കെട്ടിടവുമുണ്ട്. ഭാര്യയ്ക്ക് 1.11 ലക്ഷം വില വരുന്ന ഭൂമിയും 1.89 ലക്ഷം വില വരുന്ന കെട്ടിടവുമുണ്ട്. കോടിയേരിക്ക് കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ 20,166 രൂപയുടെ ലോണുണ്ട്. ഇതായിരുന്നു ആസ്തി വിവരം. മക്കൾക്കാർക്കും മറ്റ് വസ്തുവകകളോ ആസ്തികളോ ഇല്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ കോടിയേരി ആഭ്യന്തരമന്ത്രിയായതോടെ സ്ഥിതി മാറിയെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നു, അതിന്റെ രേഖകൾ വ്യക്തമാക്കുന്നു. ഇപ്പോൾ ബിനീഷ് താമസിക്കുന്ന വീട് ലക്ഷങ്ങൾ കൊടുത്തു വാങ്ങി. 2008 മുതൽ 2013 വരെ മാത്രമാണ് ബിനീഷ് ദുബായിൽ ജോലി ചെയ്തത്. ആ സമയം വൻ കള്ളപ്പണ ഇടപാടുകൾ നടത്തി അവിടെ ബാങ്കിനെ വഞ്ചിച്ചതിന് കേസുമുണ്ടായി. അതിനുശേഷം കോടികളുടെ ഇടപാടാണ് 2 ബാങ്കുകൾ വഴി നടത്തിയത്. IDBI ബാങ്കിലെ 2 HDFC ബാങ്കിലെ ഒരു അക്കൗണ്ടും വഴിയാണ് ബിനീഷ് കോടിയേരി മയക്കുമരുന്ന് കേസിലെ അനൂപ് മുഹമ്മദും തമ്മിൽ ഇടപാടുകൾ നടന്നത്. ലഹരിമരുന്ന് ഇടപാടിലൂടെ സമ്പാദിച്ച 5.17 കോടി രൂപ കൈമാറിയെന്നാണ് ED കോടതിയിൽ നൽകിയ റിമാൻഡ് റിപ്പോർട്ടിൽ ഉള്ളത്. സത്യമാണോ എന്നറിയില്ല. ഇതിനൊന്നും വ്യക്തമായ ഉറവിടം രേഖപ്പെടുത്താനായിട്ടില്ല എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെ പറയുന്നുണ്ട്. ഇവ കണ്ടെത്തുന്നതിനായി നിക്ഷേപ രസീതുകൾ ഹാജരാക്കാൻ ബാങ്കുകൾക്ക് എൻഫോഴ്സ്മെന്റ് നിർദ്ദേശം നൽകി. മാത്രമല്ല ആദായനികുതി വകുപ്പിന് നൽകിയ വിവരങ്ങളും പുറത്തുവിട്ടു. അതിലും വൻ വെട്ടിപ്പ് നടത്തിയതായി റിപ്പോർട്ടുണ്ട്. ഈ പണമെല്ലാം എവിടെ നിന്ന് വന്നു എന്നത് ഒരു ചോദ്യം അത് കോടിയേരി ബാലകൃഷ്ണനിലേക്ക് നീളുകയാണ്. ഇത്രയും പണം എവിടെ നിന്ന് വന്നു? കോടിയേരിയുടെ ശമ്പളവും മറ്റു കാര്യങ്ങളും ഒക്കെ ചേർത്ത് വെച്ചാലും, എങ്ങനെയൊക്കെ ബിസിനസ് നടത്തിയാലും, ഏതൊക്കെ തരത്തിൽ സുതാര്യമായി ബിസിനസ് നടത്തിയാലും, ഇത്രയും കോടി രൂപയുടെയൊന്നും ഇടപാടുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും നടത്താനുള്ള പണം ഈ ബിനീഷ് കോടിയേരിക്ക് വന്നുചേരാൻ യാതൊരു സാധ്യതയുമില്ല. അപ്പോൾ ഇതൊക്കെ അനധികൃത ഇടപാടുകളിലൂടെ മാത്രം കണ്ടെത്തിയതാണ് എന്ന രീതിയിലേക്കാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റിമാൻഡ് റിപ്പോർട്ട് അടക്കമുള്ള രേഖകൾ സൂചനകൾ നൽകുന്നത്. ഇത് സാധാരണക്കാരൻ, പാവപ്പെട്ടവൻ, പാർട്ടിക്കാരൻ കൂലിവേലയെടുത്തും, ഇപ്പോൾ കൊറോണ ആയത് കാരണം കൂലിവേല പോലുമില്ല, അങ്ങനെ ബുദ്ധിമുട്ടി ജീവിക്കുമ്പോൾ ഇവിടെ പാർട്ടി സെക്രട്ടറിയുടെ മകൻ ഇങ്ങനെ രാജ ലൈഫിൽ ഇവിടെ അടിച്ചു പൊളിക്കുകയായിരുന്നു അല്ലേ? അല്ല, പാർട്ടി അണികൾ തന്നെ പറയൂ, നിങ്ങളുടെ സെക്രട്ടറിയുടെ മകനല്ലേ, നിങ്ങൾ ഇതൊന്നും കാണുന്നില്ലേ? നിങ്ങളുടെ സെക്രട്ടറിയുടെ ആസ്തിയും നിങ്ങളുടെ സെക്രട്ടറിയുടെ മകന്റെ ബിസിനസ്സും കാര്യങ്ങളും ഒന്നും നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങളിങ്ങനെ ന്യായീകരിച്ചു കൊണ്ടിരുന്നാൽ മാത്രം മതിയോ? നിങ്ങളുടെ പാർട്ടിയുടെ ചുവട്ടിൽ നിന്ന് മണ്ണൊലിച്ചു പോകുന്നു. നിങ്ങൾ ഉൾപ്പെടുന്ന സമൂഹത്തെ ബുദ്ധിമുട്ടിക്കാനും നിങ്ങൾ ഉൾപ്പെടുന്ന സമൂഹത്തെയും വരും തലമുറയും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന മയക്കുമരുന്ന് ഇടപാടടക്കമാണ് നിങ്ങളുടെ പാർട്ടി സെക്രട്ടറിയുടെ മകൻ നടത്തിയതായി ഇപ്പോൾ ആരോപണവും പരാതിയും ഒക്കെ തെളിവുകൾ സഹിതം ഇപ്പോൾ ED കണ്ടെത്തിയിരിക്കുന്നത്. കള്ളപ്പണം ഇടപാട് വേറെ, നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി. നോട്ട് നിരോധനത്തെ ഏറ്റവും കൂടുതൽ എതിർത്ത് പോസ്റ്റ് ഇട്ടത് ബിനീഷ് കോടിയേരിയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ആസ്തികൾ തമ്മിലുള്ള അന്തരം വളരെ വലുതാണ്.
2006ലും 2020ലും എത്തി നിൽക്കുമ്പോൾ കോടിയേരിയും കുടുംബവും വലിയ ആസ്തിക്ക് ഉടമകളായിരിക്കുന്നു. എങ്ങനെയാണ്? സാധാരണഗതിയിലാണോ? അറിയില്ല. എന്തായാലും അന്വേഷണം നടക്കട്ടെ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.